അഞ്ചൽ പത്തടി ഒറ്റത്തെങ്ങ് സ്വദേശി സജൻ ഷായെ സെപ്റ്റംബർ 19 മുതലാണ് കാണാതായത്. ഇയാളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് കരവാളൂർ പൂത്തത്തടം ജംഗ്ഷന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ ആൾതാമസമില്ലാത്ത വീടിന്റെ കിണറ്റിൽ സജൻ ഷായുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ സജൻ ഷായെ അപകടത്തിൽപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. സജൻ ഷായ്ക്കൊപ്പം ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടെന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയിരുന്നതായി മാതാവ് പറഞ്ഞു. കാണാതായ ദിവസം മാതാവുമായി സംസാരിച്ച ശേഷം സജൻ ഷായുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. സംസാരിക്കുന്നതിനിടെ വലിയ ബഹളം കേട്ടിരുന്നുവത്രേ. മകനെ അപകടപ്പെടുത്തിയെന്ന് സംശയിക്കുന്നതായും മാതാപിതാക്കൾ പറഞ്ഞു. 11 മണി സമയത്ത് അന്നേരം വന്ന് ഇവിടെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. കൊത്തി അരിയുമെന്നും പറഞ്ഞ കൊച്ചിനെ അവനെ കാണും. വീട്ടിനകത്ത് കയറി ആ പെണ്ണിന്റെ കൊച്ചുമ്മ വന്ന് വീട്ടിനകത്ത് വരെയും കയറിയിട്ട് പറഞ്ഞ് ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയ ഇവനെ ഞങ്ങൾ പോലീസിന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കൊത്തി നോക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാ ഇവിടുന്ന് പോയത്. തിങ്കളാഴ്ച രാത്രി മൃതദേഹം കണ്ടെത്തുമ്പോൾ 4 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. സജൻ ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ പിന്നീട് ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തി. അഞ്ചൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സീ മലയാളം ന്യൂസ് കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.